ഏത് സാധാരണക്കാരന് ചികിത്സാ സൗകര്യം എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേരളം ലോകത്തിനാകെ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഇന്നത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ശ്രദ്ധേയമായ നേട്ടങ്ങളെ കുറെ കൂടി അർത്ഥവത്താക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമങ്ങളുടെ ഭാഗമായി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയെല്ലാം കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ടായാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാടുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആശുപത്രികളിലുള്ള സൗകര്യവും മുമ്പുള്ളത് പോലെയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേളന്നൂർ പ്രൈമറി ഹെൽത്ത് സെന്റർ ആയാലും തൊട്ടടുത്ത കക്കോടി പ്രൈമറി ഹെൽത്ത് സെന്റർ ആയാലും അതെല്ലാം ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ സർക്കാർ ആവിഷ്കരിച്ച പരിപാടിയാണ് ആർദ്രം പദ്ധതി. എല്ലാവർക്കും ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ആ പദ്ധതിയുടെ അടിസ്ഥാന തത്വം. അതിൻ്റെ ഭാഗമായി കക്കോടി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആർദ്രം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റെല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും ഒരു ഡോക്ടർമാരാണ്, ഒരു മെഡിക്കൽ ഓഫീസർമാരാണ് ഇപ്പോൾ ഉള്ളത്. ആ മെഡിക്കൽ ഓഫീസറാണ് ഇരിക്കുന്നത്. അവർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധി കൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കക്കോടിയിൽ 3 ഡോക്ടർമാരാണ് ഉണ്ടാകാൻ പോകുന്നത്. എലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ നമ്മുടെ നന്മണ്ടയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററും, അത് കൊളത്തൂരിലാണ്. എലത്തൂരിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, അത് പുതിയോപ്പയിലാണ്. അതും സമാനമായ വിധത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.